കൂടിക്കാഴ്ച എന്തായിരുന്നു? നമ്മൾ കേരളത്തിലെ റെയിൽവേയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് അല്ലെ ഏറ്റവും പ്രധാനപ്പെട്ടത്. അങ്കമാലി ശബരി പാത അതിൻ്റെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് വളരെ പോസിറ്റീവായിരുന്നു മന്ത്രി പറഞ്ഞത്. അപ്പോൾ അതിൻ്റെ സർവേ നടപടികൾ തുടങ്ങാമെന്നുള്ള റെയിൽവേ, അതോടൊപ്പം തന്നെ മൈസൂർ തലശ്ശേരി മൈസൂർ പാത അതിൻ്റെ കാര്യത്തിലും തയ്യാറാണ്. പക്ഷേ ശബരിമല പാത സർവേ തുടങ്ങാമെന്നുള്ള തത്വത്തിൽ അംഗീകരിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഇപ്പോൾ നിയമം ടെർമിനലിന് പകരം ഏറ്റവും കൂടുതൽ സൗകര്യമുള്ള തിരുവനന്തപുരത്തെ അടുത്ത ഭാവിയിൽ തന്നെ ഏറ്റവും കൂടുതൽ സൗകര്യമുള്ള തരത്തിൽ എല്ലാ ഫെസിലിറ്റിയോടും കൂടിയാണ് പുതിയ സംവിധാനം ഒരുക്കി നിയമം അടക്കമുള്ള ചേർത്ത് കൊണ്ട് തന്നെ അതിനെ ബഹുമാനപ്പെട്ട മന്ത്രി പ്രത്യേകം തിരുവനന്തപുരം സന്ദർശിക്കും. ആ സന്ദർശന വേളയിൽ ഈ ശബരിമല പാതയും അതോടൊപ്പം തന്നെ നിയമം ടെർമിനലുമായിരുന്നു മുഴുവൻ കാര്യങ്ങളും ചർച്ച ചെയ്തു. ഈ നിയമം ഒഴിവാക്കുന്നതുമായി ബന്ധപ്പെട്ട ചില വാദങ്ങളെല്ലാം ഉണ്ടായിരുന്നു. സി അതെല്ലാം പത്രത്തിൽ വന്നതാണ്. പത്രത്തിൽ ആരെങ്കിലും വാർത്ത കൊടുത്താൽ നമുക്ക് പറയാൻ കഴിയില്ല. പക്ഷെ എന്തായാലും അദ്ദേഹം വളരെ പോസിറ്റീവാണ്. അദ്ദേഹം ഒരു നിയമം മാത്രമല്ല, ഏറ്റവും സാധ്യതയുള്ള പ്രദേശമാണ് തിരുവനന്തപുരം. അപ്പോൾ അതിനനുസരിച്ച് റെയിൽവേയുടെ മുഴുവൻ ഫെസിലിറ്റീസും അവിടെ ഒരുക്കുന്ന തരത്തിൽ തന്നെ ആ പദ്ധതി നല്ല രീതിയിൽ ും ഞാൻ റെയിൽവേയുടെ ചാർജുള്ള ഒരു മന്ത്രിയാണ്. ഞാൻ ഇപ്പോൾ അദ്ദേഹത്തോട് സംസാരിച്ച കാര്യമാണ് അങ്ങോട്ട് പറഞ്ഞത്. അത് പ്രകാരം അദ്ദേഹം പറഞ്ഞത് വളരെ പോസിറ്റീവായിട്ടാണ് ആ പദ്ധതി നടപ്പിലാക്കാൻ തയ്യാറാണ്. അതോടൊപ്പം അത് മാത്രമല്ല, അതിലും നല്ല രീതിയിൽ കുറേ കൂടി വളരെ പ്ലാൻഡ് ആയിട്ടുള്ള കുറേ കൂടി ഫ്യൂച്ചർ കണ്ടുകൊണ്ടിരിക്കുന്നത്. കാരണം ഇപ്പോൾ തമിഴ്നാട്ടിലേക്ക് ഉള്ള റെയിൽപാത വളരെ സജീവമായി, അപ്പോൾ അതുകൂടി കണക്കിലെടുത്തുകൊണ്ടാണ് ഏറ്റവും നല്ല രീതിയിൽ ചെയ്യാൻ അംഗം. അത് വളരെ വർഷങ്ങളായി നമ്മൾ കാത്തിരുന്ന ഒരു പദ്ധതിയാണ് അങ്കമാലി ശബരിമല പാത. ആ കാര്യത്തിൽ വളരെ പോസിറ്റീവാണ്, അതിൽ പോസിറ്റീവാണ്. അപ്പോൾ അതിൻ്റെ സർവേ നടപടി തുടങ്ങുന്ന കാര്യത്തിലേക്ക് ഈ കേരളയുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ചർച്ചകൾ ഉണ്ടായിരുന്നു? പ്രത്യേകിച്ച് കേന്ദ്രത്തിൽ നിഷേധാത്മക നിലപാട് തന്നെയാണല്ലോ ഇപ്പോൾ സ്വീകരിക്കുന്നത്. കേരളയിലുമായി ഞാൻ സംസാരിച്ചു, അതും അദ്ദേഹം ഒരു മീറ്റിംഗ് വേണമെന്ന് സി എം നേരിട്ട് ചെയ്യുന്നതാണ്. ഞാനതിൽ കേരളയിലും പകരം ബി ജെ പി നേതാക്കൾ ചില ഓൾട്ടർനേറ്റീവ് പദ്ധതികളുടെ സംബന്ധിച്ച് ചർച്ചകൾ നടത്തിയിരുന്നു. റെയിൽവേ മന്ത്രി തന്നെ അത്തരത്തിലുള്ള ചില ഓൾട്ടർനേറ്റീവ് പദ്ധതി രൂപീകരിക്കുന്നുവെന്ന് മാധ്യമങ്ങളോട് പറയുകയും ചെയ്തിട്ടുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും തരത്തിലുള്ള നിർദ്ദേശമോ മറ്റു കാര്യങ്ങളോ നിലവിൽ അത്തരം കാര്യങ്ങളൊന്നും സംസാരിച്ചു. ഇതുമായി ബന്ധപ്പെട്ട് അവസാനവട്ട ചർച്ചകൾക്ക് റെയിൽവേ തയ്യാറാണ്. അത് കേരളയിൽ നേരിട്ട് ചെയ്യുന്ന വിമാനപ്പെട്ട അത് സംസാരിക്കുന്ന വിമാനപ്പെട്ട ആ കാര്യത്തിൽ ഞാനൊരു അഭിപ്രായം വന്നിട്ടുള്ള അത് സ്വാഭാവികമായിട്ടും ഈ ശബരിമല പാത അതോടൊപ്പം തിരുവനന്തപുരത്തിൻ്റെ അത് അദ്ദേഹം സമയമാകും. ഓണത്തിന് അത് ആവശ്യപ്പെട്ടു. ഓണത്തിന് എല്ലാ സ്ഥലങ്ങളിലും കൂടുതൽ സൗകര്യങ്ങൾ നടത്താം. അപ്പോൾ ബോംബെ, ഡൽഹി തുടങ്ങിയ എല്ലാ പ്രദേശങ്ങളും, പ്രത്യേകിച്ച് ബാംഗ്ലൂരിൽ നിന്നുള്ള സർവീസുകൾ അദ്ദേഹം വളരെ സീരിയസ് ആയിട്ടുള്ള പ്രശ്നം കൈകാര്യം അത് കൊടുത്തു. നമ്മൾ എല്ലാ സ്ഥലങ്ങളിലും അഡീഷണൽ ട്രെയിൻസും അഡീഷണൽ കമ്പാർട്ട്മെൻറ്റ്സുമാണ് നമ്മുടെ ആവശ്യം. ആ കാര്യത്തിൽ വളരെ നല്ല രീതിയിൽ തന്നെ അദ്ദേഹം ഉദ്ദേശിച്ചിട്ടുണ്ട്. അത് ഏതായാലും നടക്കാതെ അതിൽ തത്വത്തിൽ അംഗീകാരമാണ്. അതിൽ മറ്റൊരു സംശയത്തിൻ്റെ ആവശ്യമില്ല. തോമസ് കപ്പിലെ ജേതാക്കൾക്ക് പാരിതോഷികം കൊടുക്കുന്നില്ല, കിട്ടിയിട്ടില്ല എന്നാണ് എപ്പോഴും പറയുന്നത്. നോക്കൂ, ഇത് റെയിൽവേയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, ഈ കാര്യത്തിലൊന്നും നമ്മൾ വെറുതെ ഒരു വിവാദം അല്ലെങ്കിൽ ആ രീതി കാര്യം, അതൊക്കെ എല്ലാ കാലങ്ങളും ചെയ്യുന്ന കാര്യം. അല്ലാതെ ഏതെങ്കിലും ഒളിമ്പിക്സ് ആയാലും മറ്റുള്ള ഏത് മത്സരങ്ങളായാലും അവിടെ നിന്ന് വരുന്ന ആളുകൾക്ക് എന്തെങ്കിലും ചെയ്യാതിരുന്നു എല്ലാ സമയത്തും സംശയിക്കേണ്ട ഒരു കാര്യം അതിലില്ല. തെറ്റായിട്ട് ഓ വരാം, അപ്പോൾ നമ്മളെന്താ ചെയ്യാൻ സാധാരണ നമ്മൾ നിയമസഭ കൂടുതൽ സമയത്തിലൊക്കെ അതിൽ തീരുമാനം കഴിഞ്ഞാൽ എല്ലാവരും വിളിക്കുന്നത് നല്ല രീതിയിൽ തന്നെ ഒരിക്കലും നമ്മുടെ കായിക താരങ്ങളെ നമ്മൾ അവഗണിച്ചിട്ടില്ല. ഇപ്പോഴും പരിഗണിച്ചു. കോമൺവെൽത്ത് ഗെയിംസിൻ്റെ കാര്യത്തിൽ എന്തെങ്കിലും തീരുമാനിച്ചിട്ടുണ്ട്? വരാൻ പോകുന്നത്
തീരുമാനം വരാൻ പോകുന്നത്.